വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാപ്പടിക്കാട് ട്രിപ്പ് പാർട്ട് ടു ആയിട്ടാണ് ഗൈസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം നമ്മുടെ കാപ്പടിക്കാട് ട്രിപ്പ് നൈസായിട്ടങ്ങ് മൂഞ്ചി ഗൈസ്. കാരണം എന്ന് വെച്ചാൽ എന്നെ ഒരുത്ത നൈസായിട്ടങ്ങ് പറ്റിച്ചതാണ്. ഞാൻ അണ്ണനെയും വിളിച്ചുകൊണ്ട് ഈ കാപ്പടിക്കാട് കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് വൺ അബട്ടമായി മാറി ഗൈസ്. കാരണം അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എൻ്റെ ഗൂഗിൾ അമ്മച്ചിയും കൂടി പറ്റിക്കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. അത് ഭയങ്കര പ്രശ്നമായി. ഇനി എൻ്റെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. അത് എന്ത് ചെയ്യാൻ ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കാപ്പടിക്കാട് കാണാമെന്ന് പറഞ്ഞൊക്കെ പോയതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. പക്ഷേ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള വഴി പോലും നമുക്ക് അറിഞ്ഞുകൂടും. നമ്മൾ ഏതൊക്കെയൊക്കെ വഴി കൂടിയൊക്കെ അങ്ങ് പോവുകയാണ് ഗൈസ്. ഓക്കെ, വാപ്പിളിപ്പായില് ഇനി എവിടെയെങ്കിലും എന്നെ വിളിച്ചോണ്ട് പോവാ നിന്നാ നിന്നെ നോക്കി. അതാണ് പിന്നെ ഒരു അബദ്ധം പറ്റിയിട്ടല്ലേ എന്നാ. എന്താണെന്നാ തെറ്റ് പറ്റേണ്ടതായി ആരുണ്ടെന്നാ. ആണാ നമുക്ക് നാളത്തെ കല്യാണ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഭച്ചനകുടി വഴി അങ്ങ് ഊട്ടി പോയാലണ്ണാ. ഭച്ചനകുടി വഴി ഊട്ടി പോണ എന്ത് ഫീലിന് അറിയാമോ അണ്ണാ. വിസ്സയം ഫീലാണ്. അതൊരു വേറെ വൈബ് തന്നെയാണ്. ഭച്ചനകുടി അതെവിടാ? ഈ ബസനകുടി എന്നാണ് ഉദ്ദേശിച്ച. പോണ അട് തന്നെ സാറിന്, അട് തന്നെ സാറിനാ. അവിടെ കൂടി പോണമെന്ന എൻ്റെ വൈബ് ഫീലാണെന്ന് അറിയാമോ? വേറെ ലെവലോ അതില്ലെന്ന. എന്നാലും നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലാവില്ല. ട്രിപ്പ് അത്രയും പോണത് ഏത് എൻ്റെ ഇടയിൽ കൂടെ? അയ്യോ അണ്ണ, അതാണ് എനിക്കറിഞ്ഞൂടണ. ഈ സ്ഥലത്തിന്റെ പേരൊക്കെ എൻ്റെ പേരണ മച്ചനക്കുടി ഇന്നലക്കുടി എൻ്റെക്കെ കുറെ കുടികളും കടികളൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുകയാണ്? നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഇത്തിരി പ്രശ്നമാണ്. ഇനി ആ സ്ഥലത്തിന് പറഞ്ഞു, നിന്റെ ബംഗാളിലുള്ള കട്ടിയും കൊള്ളാടെ ഇവിടുത്തെ സ്ഥലം. അവിടെയുള്ള കാര്യം തന്നെയാണെന്ന്, അവിടെയുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരിടത്തും പോവാടെ. പിന്നെ നീ എവിടെയെന്നും പറഞ്ഞാണ് പോണേടെ? ഇന്ന നാളെ എത്തോടെ? നാളെ ഓട്ടം പോവാളുണ്ട്. അതൊക്കെ എട്ടുവണ്ണ. നിങ്ങൾ എന്തൊരു പറയണ, എനക്ക് ഞാനങ്ങ് എത്തിക്കും. ഓ, നീ ഇതും പറഞ്ഞിട്ടാണ് എന്നെ ആ പട്ടിക്കാട്ടി കൊണ്ടുപോയത്. അത് പിന്നെ അടുത്തിരി അബദ്ധം പറ്റിയതാണെന്ന. ഞാൻ ആ സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞില്ലെന്ന. എന്നെ അവ പറ്റിച്ചതാണ് ആ കള്ളനെ. എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാനിങ്ങനെ ഇരിക്കുന്നതന്നെ ഉള്ളു. ഞാൻ എന്തൊക്കെ ദേഷ്യം വന്നാണെന്ന, ഞാനിട്ട് കലിപ്പാണെന്ന സീനായിരിക്കും. വാപ്പിളിപ്പയിലെ നേരെ നോക്കി പോ, എന്തൊരു കാണിക്കണ. പിന്നെ അവിടെ കല്ല് കിടന്നു ഞാൻ കണ്ടില്ല. അത് പിന്നെ ബോധം ഇല്ലല്ലേ. ആദ്യം ബോധത്തോടെ വണ്ടി ഓടിയിട്ട് പയ്യെ പോ. നീ ഇത്രയും പെപ്പറോളപ്പെട്ട് എവിടെ പോകണം? നമ്മളേടോ പട്ടിക്കാട്ടിലാണ് അവിടെ കിടക്കുന്നത്. നമുക്ക് അങ്ങ് എത്തണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പീഡിലെങ്കിലും പോകണം. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങ് എനിക്ക് നാളെ ഓട്ടം പോവാൻ പറ്റിയില്ലെങ്കിലാണ് നിന്നെ കിരിങ്ങണത്. വാപ്പിളി അതൊക്കെ പോവാണ്, അതൊക്കെ പോവാം. പിന്നെ ഞാൻ പറഞ്ഞ നിങ്ങൾ ഉത്തരം പറയണം. നമുക്ക് മസന കൂടി വരെ അങ്ങ് ഊട്ടി പോവാണ്ണാ. വിസ്സയായിരിക്കും അണ്ണാ. നിങ്ങൾ എന്തിനാണ്? ഞാൻ വിളിച്ച് പറയുന്നു, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു ട്രിപ്പിന് വന്നിട്ട് അത് തീർന്നില്ലേ ഇതുവരെ. കൊല്ല എന്നിട്ട് വീണ്ടും അവൻ ഇനി അടുത്തത്. പിന്നെ അണ്ണ നിങ്ങൾ എന്തെന്ന ഇതെനിക്ക് അറിഞ്ഞൂടെ സ്ഥലമല്ല അണ്ണ. അവിടെ നമുക്ക് അറിയാവുന്ന സ്ഥലം തന്നെയാണല്ലോ. പിന്നെ സുനി നീത്തിരി എന്റെ പൊന്നു സുനി നീത്തിരി വണ്ടി ഓട്ടിയിൽ മര്യാദ ബാക്കി പിന്നെ നോക്കാം. പിന്നെ അല്ല അണ്ണ, സീനാണ് ടെക്നോ. എന്റെ സീനാണ്, നിങ്ങൾ നിങ്ങൾ സീനാണ്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പോകുന്നത്. ശരി അണ്ണാ. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തി. ഈ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇൻട്രോ മാത്രം എടുത്തു വെച്ചിട്ടു. ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ പറയട്ടെണ്ണ. എന്തെങ്കിലും ചെയ് ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ന് നമ്മൾ തിരിച്ച് നമ്മൾ കാപ്പടിക്കാടി നേരെ തിരിച്ച് കാപ്പടിക്കാടിൽ നമ്മൾ പോയില്ല. അവിടെ അവൻ എന്നെ പറ്റിച്ചതാണ് ഗൈസ്. അപ്പം ഇങ്ങനെ ട്രിപ്പ് ചെറുതായിട്ട് പണി പാളിയായിരുന്നു. അപ്പോൾ എൻ്റെ ഇരുണ്ടാണ് ഗൈസ്. ചുമ്മാ പോസ്റ്റൊക്കെ ഒടിഞ്ഞ് വീണ്. വല്ല പ്രേതോ ഉണ്ടോ ഉണ്ടോ ദൈവമേ, ആർക്കറിയാം. ആ ഗൈസ്, അപ്പം നമ്മൾക്ക് ഞങ്ങളങ്ങനെ ഇങ്ങനെ തിരിച്ച് പോകണം ഗൈസ്. അപ്പം നാളെ ഒരു കല്യാണ ഓട്ടോ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് അടിന് പോകണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്പീഡിന് പറഞ്ഞുകൊണ്ട് പോകണം. എൻ്റെ ഡ്രൈവിംഗ് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. ഇത്ര സീനാണ് ഞാൻ. അപ്പം നമ്മൾ നാളത്തെ കല്യാണ ഓട്ടോ പോയിട്ട് മറ്റേ നമ്മൾ ഭച്ചനകുടി വഴി അങ്ങ് ഊട്ടി പോകാൻ പോകണം ഗൈസ്. ഊട്ടിയിൽ പോയി നമ്മളൊരു പൊളി പൊളിക്കും അടും ഭസനകുടി വഴി തന്നെ നമ്മളങ്ങ് പോകും. വിസ്സയമായിട്ട് പോകും ഞാനും ടെക്നോണനും ഭച്ചനക്കുടി വഴി നിങ്ങൾ ഊട്ടി പോകാൻ പോകണം. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോക്ക് വേണ്ടി കാട്ടിരിക്കുക ഗൈസ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം കേട്ടല്ലോ ഗൈസ്. അപ്പം ഇപ്പം ഫുൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലാണ് ഗൈസ്. എല്ലാവരും മറ്റേ ഫോട്ടോ ഒക്കെ വെട്ടി ഇട്ടിരിക്കുന്നു ഗൈസ്. നമുക്കതൊന്നും ഗൈസ്, നമ്മൾ പോകുമ്പോൾ റിയൽ ആയിട്ട് നമ്മളിങ്ങനെ പോകണം ഗൈസ്. അവിടെ കൂടെ നമ്മൾ റിയൽ ആയിട്ട് പോകണം. അല്ലാതെ ഫോട്ടോ വെട്ടി ഒട്ടിച്ചിട്ട് കാര്യമില്ല. നമ്മളങ്ങനെ റിയൽ ആയിട്ട് അങ്ങ് പോകാൻ പോകണം. നമ്മളങ്ങ് പൊളിക്കും എന്താണ് ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ കുറച്ച് ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യും. പക്ഷെ നമുക്ക് പോകാൻ പറ്റും. നമ്മൾ നമ്മളെ പിന്നെ ഫുൾ ട്രിപ്പ് മൂടല്ലേ. എന്ത് ചെയ്യാനാണെന്ന് പറ. നമ്മളത്ര വിഷയമായിപ്പോയി. അങ്ങനെ നമ്മൾ ഏകദേശം എവിടെയൊക്കെ എത്തി ഗൈസ്. എനിക്ക് കൃത്യമായിട്ട് സ്ഥലമൊന്നും അറിഞ്ഞൂടാ. പക്ഷെ
ഞാൻ അങ്ങ് വെച്ച് പോവാണ്, എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിൽ എത്തിയാൽ മതിയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ അങ്ങ് വെച്ച് പോവാണ് ഗൈസ്. എൻ്റെ ജീവൻ അറിഞ്ഞൂടാ, ഇടയ്ക്ക് വെച്ച് പോലീസ് പോയിച്ചായിരുന്നു ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, ലൈസൻസും ഒന്നും കൊള്ളോണ്ട് കുഴപ്പമില്ല ഗൈസ്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, എന്നാലും കുഴപ്പമില്ല. എന്തായാലും നമ്മളങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിട്ട് പോവാണ്. അപ്പം രാവിലെ എങ്കിലും നമുക്ക് അവിടെ എത്തണം ഗൈസ്. എത്തിയാലേ നമുക്ക് നാളെ കല്യാണം അങ്ങോട്ട് ഓടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പണിയാണ് ഗൈസ്. നമ്മളിപ്പോൾ എവിടെയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞോളാം ഗൈസ്. പിന്നെ എങ്ങനെ അങ്ങ് അങ്ങ് എത്തണമെന്ന് എനിക്ക് അറിഞ്ഞോളാം ഗൈസ്. എങ്ങനെയെങ്കിലും എത്തിയേ പറ്റൂ. സുനി ഇന്നങ്ങനെ എത്തോടെ? എന്നാ ഇന്നെത്തുന്ന കാര്യം സംശയമാണ്. എന്നാ നാളെ രാവിലെ ചിലപ്പോ നമ്മൾ കൂടെ തന്നെ ഇറങ്ങി തിരിച്ചല്ലടേ വാപ്ലി. നീ എന്തിരി ചെയ്യും? അതൊക്കെ പറ്റും, അടക്കം സെറ്റാക്കാം. പിന്നെ അല്ല, നമ്മൾ എന്റെ വണ്ണാനല്ലേ വണ്ടി ഓടിക്കുന്നത്, അതൊക്കെ നമ്മളങ്ങ് എട്ടുവണ്ണ വിഷയമാക്കാം. എത്തിയാ മതി കടേ. ഓക്കെ ഗൈസ്. എന്തായാലും എണ്ണാൻ ഇട്ട് ടെൻഷൻ ഉണ്ട് ഗൈസ്. നാളെ ഓട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പം എന്തായാലും നമ്മളങ്ങനെ എട്ടുകൊണ്ട് അങ്ങ് എട്ടുകൊണ്ടൊരു പേടിയുണ്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം എന്തായാലും നമ്മളങ്ങ് എട്ടും ഗൈസ്. നമ്മൾ ഉറപ്പായിട്ട് അങ്ങ് എട്ടും. വിഷയമാക്കണം നമുക്ക് നാളെ കല്യാണ ട്രിപ്പ്, വിഷയമാക്കണം. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഇന്നത്തെ വീഡിയോ പോവാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടിയല്ലോ എന്നാണ് ആലോചിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗൈസ് നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്ത് അവർക്കൊക്കെ ഒന്നും നോട്ടിഫിക്കേഷൻ വരണില്ല എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എങ്കിൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും ഗൈസ്. പക്ഷേ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കല്ലേ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓക്കെ ഗൈസ്. എന്തായാലും നമ്മളങ്ങ് ഇത്തിരി വിഷമായിട്ടൊരു പാട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അങ്ങ് ഞാൻ പാടിത്തരാം ഗൈസ്. വിഷയമൊരു പാട്ടാണ്. ആ പാട്ട് നൈസാണ് ഗൈസ്, എനിക്ക് പങ്കെടു ഇഷ്ടമാണ്. പക്ഷെ ആ വരി വിഷയമാണ് ഗൈസ്. ഞാൻ അങ്ങ് പാടിക്കളയാം. അണ്ട അടിവെപ്പ് എൻ്റെ കുടുംബോടെ, അണ്ടസ്റ്റടിവെപ്പ് എൻ്റെ കുടുംബോടെ, നീ ടുമ്മണടി ടുമ്മണടി ആയിസ് നൂടക എണ്ണൂരുണ്ണൂട് പട്ടി വെച്ചിട്ടാണ് എം പേര് സുനിമോൺ. എണ്ണൂറ് ബംഗാള് നാൻ മണ്ണെടു അണ്ണൻ്റൂടെ, നാൻ പോകുന്ന സ്ഥലത്ത് എല്ലാം മുട്ടത്തിൽ അപട്ടോണ്, മുട്ടത്തിൽ സീനാണ് എന്ന് ചെയ്യോണ്. ഓടിക്കോ 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 എൻ്റെ അമ്മച്ചിയേ.